ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്യാത്ത ഔട്ടിങ്ങിനുള്ള ഒരു ക്വിക്ക് മേക്കപ്പ് ട്യൂട്ടോറിയലാണ് സോ ക്രിസ്മസ് വെക്കേഷൻ ആൻഡ് ഫീവർ സോ പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആവാം ഫസ്റ്റ് ടോണറാണ് യൂസ് ചെയ്യണത് പ്ലം വിറ്റമിൻ സി ഗ്ലോ ബൂസ്റ്റ് ടോണറാണ് ഫസ്റ്റ് യൂസ് ചെയ്യണത് ടോണർ സെറ്റ് ആവുന്ന ആ ടൈമും കൊണ്ട് ഞാൻ ജസ്റ്റ് വൺ കോട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ഞാൻ സിറമാണ് യൂസ് ചെയ്യുന്നത് ന്യൂട്രിജിന ഹൈഡ്രോബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം സോ ഹൈലി എഫക്റ്റീവായിട്ടുള്ള ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറമാണ് പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണില് ആൻഡ് ഫീവർ ഈ വിൻ്റർ സീസണിൻ്റെ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം ഫേസ് മുഴുവൻ ഓൾമോസ്റ്റ് ഡ്രൈ ആയി കഴിഞ്ഞു അതെല്ലാം ക്ലിയർ ചെയ്യാനും നമുക്ക് ഈ ന്യൂട്രിജിന ഹൈഡ്രോബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം വളരെ ഒരു സിറമാണ് സോ പ്ലാൻ ചെയ്യാത്ത ഔട്ടിംഗ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഓപ്പൺ ചെയ്ത ലൂലു മോളിലേക്കാണ് ഓൾറെഡി ലുലു മോളിലേക്ക് പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യണത് എൻ എം എഫ് ഇ ലിപ്പ് കെയർ ആണ് ആക്ച്വലി ഇത് എസ് പി എഫ് ഫോർട്ടി പ്ലസ് ആയിട്ടുള്ളൊരു ലിപ് കെയർ ആണ് ബട്ട് നമ്മുടെ ഈ വിൻ്റർ സീസണിൽ നമ്മൾ വിൻഡിക്കേഡിയ ലിപ്സ് നമുക്ക് പ്രത്യേകിച്ച് ഫീവർ ആയി കഴിഞ്ഞാൽ ലിപ്സ് ഒന്നും കൂടി ഡ്രൈ ആവും അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്യും ഇപ്പം ഞാനിത് അപ്ലോഡ് ചെയ്ത് ആൻഡ് ഈ മേക്കപ്പ് വീഡിയോ ലാസ്റ്റ് ആവുമ്പോഴേക്ക് എൻ്റെ ലിപ്സ് എല്ലാം ക്ലിയറായി ആയി കഴിഞ്ഞിരുന്നു എസ് പി എഫ് ഫോർട്ടി അടങ്ങിയിട്ടുള്ള ഈ ലിപ്ക്ക് നമുക്ക് എല്ലാ സീസണിലും ഒരുപോലെ യൂസ് ചെയ്യാം ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഫീവർ ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഗ്ലോ എല്ലാം പോയി അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ ഇപ്പം തൽക്കാലം നമുക്ക് മേക്കപ്പിലൂടെ ക്ലിയർ ചെയ്യാം ഞാനിവിടെ ലാക്മി ലൂമിക്രീം മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യണത് സോ ഫസ്റ്റ് ന്യൂട്രിജന ഹൈഡ്രോബോസ്റ്റിക് ക്യാപ്സുലിൻ സിറം അപ്ലൈ ചെയ്ത് അത് മുഴുവൻ ഡ്രൈ ആയതിനു ശേഷം കംപ്ലീറ്റ് അബ്സോർബ് ആയതിന് ശേഷമാണ് ഞാനിവിടെ മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ക്രീം യൂസ് ചെയ്യുന്നത് ഇതൊരു പിങ്ക് ടിഞ്ച് ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ബട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിലെ നാച്ചുറൽ ഗ്ലോ അതും ഒരു പിങ്കിഷ് ഗ്ലോ ലുക്കാണ് നമുക്ക് ഇത് ഈ പ്രോഡക്റ്റ് നൽകുന്നത് ആൻഡ് ഈ ലാക്മി ലൂമി ക്രീം നമ്മുടെ ഫേസില് കംപ്ലീറ്റായി അബ്സോർബ് ആകും കുറച്ച് ടൈം എടുക്കും സോ നമ്മൾ നെയിൽ പോളിഷ് സെക്കൻഡ് കോട്ടും ഇട്ടിട്ട് വരാം ഏത് സീസണിലായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായി യൂസ് ചെയ്തിരിക്കണം പുറത്തൊക്കെ പോകുകയാണെങ്കിൽ സോ ഞാനിവിടെ ലാക്മി സൺഎക്സ്പെർട്ട് അൾട്രാ മേഡ് ലോഷൻ എസ് പി എ ഫിഫ്റ്റി പി എ ത്രിപ്പിൾ പ്ലസ് ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കായിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂറ്റബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആൻഡ് അതിൻ്റെ കൂടെ മെബിലിൻ ഫിറ്റ്നി വൺ ടു എറ്റ് ഫൗണ്ടേഷൻ വിത്ത് ലേ മേഡ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷൻ ആണിത് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യാം ബട്ട് ലിറ്റിൽ ബിറ്റ് നമുക്ക് ലൈറ്റ് കളർ നമ്മുടെ ഫേസിൽ വേണം എന്നുണ്ടെങ്കിൽ ആൻഡ് ഫൗണ്ടേഷൻ ഒഴുകുന്ന ഫുൾ കവറേജ് എന്തായാലും ഉണ്ടാവില്ല സോ നമുക്കൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ലുക്ക് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഇതുപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി ആൻഡ് ഇത് രണ്ടും നമ്മുടെ ഫേസിൽ നല്ല പോലെ മിക്സ് ചെയ്ത് സ്മച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എന്തായാലും എടുക്കും കാരണം ആദ്യം തന്നെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ് അതിൻ്റെ കൂടെ ഫൗണ്ടേഷൻ സോ രണ്ടും ആദ്യം നമ്മുടെ ഫേസിൽ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക അതിന് ശേഷം അത് സ്മച്ച് ചെയ്യുക ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് ക്ലിയർ ആവില്ല നിങ്ങൾ ജസ്റ്റ് ടു ത്രീ ടൈംസ് ഇതേ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം ക്ലിയർ ആവുള്ളൂ ആൻഡ് ഇതിന് ബ്യൂട്ടി ബ്ലെൻഡർ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം സോ നിങ്ങൾക്കിത് ഇതുപോലെ നല്ലപോലെ സ്മച്ച് ആക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്താൽ മതി അതേ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ സൺസ്ക്രീൻ സെറ്റ് ചെയ്യാൻ ഞാനിവിടെ കോംപാക്ട് പൗഡർ യൂസ് ചെയ്യാണ് സിസ് ബ്യൂട്ടി ഓയിൽ ടു ഇൻ വൺ കൺട്രോൾ കോമ്പാക്റ്റ് പൗഡറാണ് സീറോ ടു ലൈറ്റ് മീഡിയം ഷെയ്ഡ് ഇത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും പോലും നമ്മൾ ജസ്റ്റ് സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം ആൻഡ് നമ്മൾ അപ്ലൈ ചെയ്ത സൺസ്ക്രീൻ ആയാലും ഫൗണ്ടേഷൻ ആയാലും നല്ലപോലെ കേക്കി ആവതെ ഓയിലി ആവതെ നല്ലപോലെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യണത് ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം സോ ഐബ്രോസ് ആദ്യം ഐബ്രോ ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ കോം ചെയ്ത് അതിന് ശേഷം స్విస్ బ్యూటీ మైక్ో ప్రిసిషన్ ఐబ్రో పెన్సాను యూస్ చేడీ ప్రొడక్ట్ రివ్యూ చే టైంలో నమే వర ఎఫెక్టీవ్ ఐబ్రో పెన్సాను నమే నాల్ ఐబ్రో మాత్రాను ఈ ప్రొడక్ట్ నల్గదు సో వర ఈ నమే ఈ ప్రొడక్ట్ యూస్ చేక్ ఐబ్రోస్యాలి తిన్ ఐబ్రోస్ ఆయాలి నమే ఐబ్రోస్ ఫిల్ చే నెక్స్ట్ నేను ఫిల్ చే ఐబ్రో సెట్ చే జెల్ యూస్ చే ആൻഡ് ഇത് മെബ്ലിൻ ന്യൂയോർക്ക് ടാക്റ്റീവ് ബ്രോ ത്രീ ഡേ സ്റ്റൈലിംഗ് ജെല്ലാണ് ഈ പ്രോഡക്റ്റും ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിരുന്നു ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ഡീ ബ്രൗൺ ഷെയ്ഡാണ് നെക്സ്റ്റ് നമ്മൾ കൊച്ചു ടിൻറ്റ് യൂസ് ചെയ്യാം ഇത് എത്ര ഇതം ലിപ് ചീക്ക് ടിൻ്റാണ് ഈ പ്രൊഡക്റ്റും ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിരുന്നു ടിൻറ്റ് ജസ്റ്റ് ടു ഡോട്ട്സ് നമ്മുടെ ചീക്സിലും ആൻഡ് ലിറ്റിൽ ബിറ്റ് നമ്മുടെ ഐ ലിഡീരിയൽ നമ്മൾ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല അതിനുള്ള എനർജി ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് മാത്രമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ലിപ്സിൽ ആദ്യം എൻ എം എഫ് ലിപ്പ് കെയർ അപ്ലൈ ചെയ്തിരുന്നു നമുക്കത് റിമൂവ് ചെയ്യാം അതിന് ശേഷം നമുക്കിവിടെ ലിപ്പ് ലൈനറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സിസ് ബ്യൂട്ടി ബോൾഡ് മെയ്ഡ് ലിപ്പ് ലൈനർ റോയൽ റെഡ് സീറോ വൺ ഷെയ്ഡാണ് ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ആദ്യം ഔട്ടർ ലൈൻ ഡ്രോ ചെയ്യാം അതിന് അതിനുശേഷം അത് തന്നെ നമ്മൾ കുറച്ച് സ്മറ്റ് ചെയ്യുക ആ നെക്സ്റ്റ് ഞാനിവിടെ ആണ് യൂസ് ചെയ്യണത് മമയത്ത് ലാഷ് കെയർ വോല്യുമൈസിങ് മസ്കാര സോ നമ്മുടെ ഐസിലൊന്നും പ്രത്യേകിച്ച് ഐ മേക്കപ്പ് കാജൽ ഒന്നും ഐലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ലിഡ് ഏരിയയിൽ ഞാൻ കുറച്ച് ടിൻറ്റ് യൂസ് ചെയ്ത് അതിന് ശേഷം മസ്കാര ആൻഡ് നെക്സ്റ്റ് ഞാനിവിടെ ലിപ്സ്റ്റിക് മമയത്ത് മോസ്ചർ മേഡ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ഇതിൻ്റെ ഷെയ്ഡ് സീറോ ഫൈവ് ബബിൾ ഗം ന്യൂഡ് ഷെയ്ഡാണിത് ആൻഡ് നമ്മുടെ ലിപ്സ്റ്റിക് ലോങ് ടൈംസ് മജ്ജാവാതെ ലോങ് ലാസ്റ്റിങ് ചെയ്യാണ് ഞാൻ ജസ്റ്റ് കുറച്ച് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്ത് ടച്ചപ്പ് ചെയ്യുകയാണ് സോ നമ്മുടെ ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു അത് ഓൾമോസ്റ്റ് ഡ്രൈ ആയി കഴിഞ്ഞു ആൻഡ് നമ്മുടെ അകാരോ വോല്യുമേസിങ് ഡ്രയർ യൂസ് ചെയ്ത് ഹെയർ നല്ലപോലെ സെറ്റ് ചെയ്യാൻ ആൻഡ് നമ്മുടെ ആക്സസറീസ് നമ്മുടെ ஸ்மார்ட் வாட்ச் நம்ம ரிங்ஸ் நம்ம இயர் ரிங்ஸ் எல்லாம் யூஸ் செய்யணும் சோ வீடியோ இஷ்டப்பட்ட நெக்ஸ்ட் வீடியோ காணும் மறக்கிறது சானல் சப்ஸ்க்ரைன் ஈ வீடியோ நீங்கள் ஃப்ரெண்ட்ஸ் ஆன்ட் ஃபேமிலியை ஷேர் செய்ய மறக்கிறது சோ தேங்க்ஸ் ஃபார் வாச்சிங் தேங்க்ஸ் ஃபார் வாச்சிங் சோ லுலு விசிட் செய்த வீடியோ ஞாள் அப்லோடு செய்யு அது காணாத்தி தாழை டிஸ்கிரிப்ஷன் போக்சில் ஆ வீடியோட லிங்க் இட்டிட்டு റിമൈസിങ് ഡ്രയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അതുപോലെ തന്നെ ഹെയർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ്